ഹലോ ഞാൻ ദിശ ഹേണിങ് വെബ്സൈറ്റ്സ് റിവ്യൂ ചെയ്യുന്ന ഒരു റിവ്യൂറാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും എഡ്യൂക്കേഷൻ പെർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണ് സോ അത് ചെയ്യുന്നതും നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിലായിരിക്കണം ഹായ് ഹലോ ട്വന്റി എയ്റ്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണം അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കിടക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിന് പുറമേ തന്നെ നമുക്ക് സെക്കൻഡ് ചാനലുണ്ട് ടിപ്സ് എന്നാണ് ചാനലിൻ്റെ പേര് അപ്പോൾ അത് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൻ്റെ അകത്ത് മെയിനായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതല്ലാതെ തന്നെ ഏണിങ് ആപ്ലിക്കേഷൻസാണ് പ്ലേ സ്റ്റോറിലുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ കുറേ ആൾക്കാർക്ക് ഡെയിലി തന്നെ ചെറിയ എമൗണ്ട് വെച്ചിട്ട് ഏണിങ്സ് നോക്കുന്നവരുണ്ടായിരിക്കും ഇപ്പം ഒരു പോക്കറ്റ് മണി എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങൾ വാച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടോ സൈറ്റിനെ കുറിച്ചിട്ടൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ട്വിൻ ഗേറ്റ്സിലോട്ട് മെയിൽ അയച്ചാൽ മതി ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും റിവ്യൂ ചെയ്യുന്നതായിരിക്കും സോ ഞാൻ ഇന്നത്തെ വീഡിയോ വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറെ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇപ്പൊ കുറെ ആൾക്കാർ നോക്കുന്ന ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാറ്റ എൻട്രി ജോബ്സ് ആണ് കാരണം അത് ഏറ്റവും ഈസി ആയിട്ടുള്ള ജോബ് ആണല്ലോ അവർ തരുന്ന ഡാറ്റ അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ എക്സെല്ലിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെർ പേജിന് അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ആയിരം രൂപ വരെയൊക്കെ തരുന്ന എൻട്രി ജോബ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അതിലിപ്പോൾ ചിലത് ഇപ്പോൾ എഫ് ബിയില് അതുപോലത്തെ സോഷ്യൽ മീഡിയാസിലൊക്കെ ചെറിയൊരു പോസ്റ്റ് പോലെയായിരിക്കും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കാം അപ്പം അതിലൊക്കെ കുറേ ആൾക്കാർ പൈസയൊക്കെ കൊടുത്തിട്ട് ചീറ്റ് ചെയ്യപ്പെട്ടവരായിരിക്കും ഒത്തിരി ആൾക്കാരും അപ്പം അതുകൊണ്ട് തന്നെ ജെനുവിൻ ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ് ഏതാണെന്നുള്ളത് നമുക്കങ്ങനെ തരംതിരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ റീസെൻറ്റായിട്ട് ഒത്തിരി പേര് ചോദിച്ചൊരു കാര്യമായിരുന്നു നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഓയിലെക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്യുക്കർ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും വെബ്സൈറ്റ് സോ അതിൻ്റെ അകത്തൊക്കെ ഡാറ്റ എൻട്രി ജോബ്സ് ഉണ്ട് അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത് കുറേ പേരായി ചോദിക്കുന്നു കാരണം അതിൻ്റെ അകത്തൊക്കെ ഇപ്പോൾ ഓയിലെക്സിലൊക്കെ നമുക്ക് ഒത്തിരി പരസ്യങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ തന്നെ ജോബിൻ്റെ സെക്ഷൻ ഉണ്ട് അപ്പോൾ അത് സേഫ് ആണോ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എമൗണ്ട് റിസീവ് ആവോ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും കുറേ ആൾക്കാർ ഇതുപോലെ ചോദിക്കാറുണ്ട് അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ അതിലത്തെ ഡാറ്റ എൻട്രിയുടെ റിവ്യൂ ആണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം അത് ജെനുവൻ ആണോ അല്ലയോ എന്നുള്ളത് സോ നിങ്ങൾക്കിത് വളരെയധികം യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ അപ്പോൾ ഇതാണ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഇത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒ എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് നമ്മൾ നോർമലി എല്ലാ എന്താ പറയുക യൂസ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇപ്പോൾ ലാൻസ് സെയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ജോബ്സ് ആണ് ഇപ്പോൾ ഞാൻ ഡാറ്റാൻട്രി ജോബ്സ് ഇൻ കേരള എന്നാണ് സെർച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ വൈഡ് വെറൈറ്റി ഓഫ് ഇതുകളാണ് വന്നിരിക്കുന്നത് അതിൽ ഇതുപോലെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവരിപ്പോൾ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ മന്ത്ലി ഉണ്ടാക്കാം ഡാറ്റ എൻട്രി ആണ് അവർ തന്നെ നമുക്ക് കാര്യങ്ങൾ അയച്ചു തരും നമ്മൾ വെറുതെ അത് നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഇതുപോലെ എമൗണ്ട് കിട്ടും എന്നൊക്കെയാണ് ഇവരിതിന്റെ അകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരെണ്ണം ക്ലിക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവരതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കുറേ കുറെ ആൾക്കാരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉള്ളതാണോ അതല്ലെങ്കിൽ നമുക്ക് കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ലൊക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇവർക്ക് റിക്വസ്റ്റ് ഇവർ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചാറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും ഇവരിപ്പം എന്താ പറയുക ഇതിവിടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും വിളിച്ചോച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് ഡാറ്റ എൻട്രി ജോബ് തരാമെന്ന് പറയും പക്ഷേ ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ അവർ പറയും നിങ്ങൾക്ക് എന്താ പറയാ ഈ ഡാറ്റ എൻട്രിയുടെ സി ഡി അതല്ലെങ്കിൽ ഇവർ ടൈപ്പ് ചെയ്യേണ്ട മാറ്റർ എന്താണെന്നുള്ളത് അയച്ചു തരണം എന്നുണ്ടെങ്കിൽ പേയ്മെൻ്റ് ചോദിക്കും അതായത് സർവീസ് ചാർജ് അടക്കം ഒരു എമൗണ്ട് ഇവർ പറയുന്നതായിരിക്കും സോ ഓൾമോസ്റ്റ് എന്തായാലും നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ആ ഒരു അയച്ചു കൊടുക്കും ആ ഒരു പൈസ അയച്ചു കൊടുക്കും തീർച്ചയായിട്ടും അവർ നമ്മുടെ ആ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലോട്ട് ഇവർ സാധനങ്ങളൊക്കെ അയച്ചു തരും എന്നിട്ട് പറയും അത് നോക്കിയിട്ട് ടൈപ്പ് ചെയ്താൽ എന്ന് പറയും നിങ്ങൾ നിങ്ങളിവൺ ഒരു സിംഗിൾ മിസ്റ്റേക്ക് പോലും ഇല്ലാതെ ഒരു നൂറ് ശതമാനം കറക്റ്റായിട്ട് നിങ്ങളത് ടൈപ്പ് ചെയ്തിട്ട് എത്ര പേജ് ആണോ അത് എത്രയും നിങ്ങൾ ആക്കുറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെൻഡ് ചെയ്താലും ഒരു കാരണവശാലും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു രൂപ പോലും ഇവർ തരത്തില്ല കേട്ടോ ഇവർ ഇതിൻ്റെ അകത്ത് ഡാറ്റ എൻട്രി ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ ഇതുപോലെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം തീർച്ചയായിട്ടും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫേക്ക് ആയിട്ടുള്ള കാര്യമാണ് ഇനി അതിലൊരു വൺ എങ്കിലും ജെനുവൻ ഉള്ള ജോബ്സ് ഉണ്ടോ എന്ന് അറിയില്ല ഓൾമോസ്റ്റ് ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഡാറ്റ എൻട്രി ഇതുപോലത്തെ ഡാറ്റ എൻട്രി ജോബ്സും ഫേക്ക് ആണ് നിങ്ങളിപ്പോൾ പൈസ കൊടുത്തിട്ട് അവരിപ്പോ ഡീറ്റെയിൽസ് തന്നു നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കും ചിലപ്പോൾ ചിലർ വീണ്ടും ഇതുപോലെ തന്നെ എമൗണ്ട് തരണമെങ്കിൽ സർവീസ് ചാർജ് ആ ചാർജ് ഈ ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ക്യാഷ് ചോദിക്കും നിങ്ങൾ അത് വീണ്ടും സെൻഡ് ചെയ്ത് കൊടുക്കും പക്ഷേ നിങ്ങൾ ടൈപ്പ് ചെയ്ത ജോബിൻ്റെ പൈസ ഇവർ പറയുന്ന ഈ ഒരു ഏഴായിരം രൂപ വീക്ക്ലി ഏൺ ചെയ്യാം അതല്ലെങ്കിൽ മന്ത്ലി ഇരുപത്തയ്യായിരം രൂപ ഏൺ ചെയ്യാം ഒരു കാരണവശാലും നിങ്ങൾക്ക് എൻട്രി ജോബ് ചെയ്തിട്ട് പൈസ കിട്ടാനായിട്ട് പോകുന്നില്ല ഇതിൽ ഏത് ജോബ് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അവർ ആദ്യം ചോദിക്കുന്നത് പൈസയായിരിക്കും ഇനി നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്താലും അതിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കറക്റ്റായിരിക്കും പക്ഷെ അവർ പറയും അത് റോങ് എന്ന് പറയും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത് ഇനി ഇതുപോലത്തെ തന്നെ മറ്റൊരു സൈറ്റ് പരിചയപ്പെടാം മറ്റൊരു സൈറ്റാണ് ഈ കാണുന്ന ക്യുക്കർ എന്നുള്ള ഈ ഒരു സൈറ്റ് സോ ഇതിൻ്റെ അകത്ത് ഇതുപോലെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ജോബ്സിൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം ഫുൾ ടൈം ഹോം ഓഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഡാറ്റ എൻട്രി ജോബ്സ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ ഒത്തിരി ഡാറ്റ എൻട്രി വരും സെയിം തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൊസീജിയറും ബാക്കിയുള്ള എന്താ പറയുക ടീച്ചിങ് ജോബ്സ് അതല്ലെങ്കിൽ നമുക്ക് അക്കൗണ്ടിങ് ജോബ്സ് അതൊക്കെ ആയിട്ടുള്ള കമ്പനിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതല്ലാതെ ഇതുപോലെ വീട്ടിൽ ചെയ്യുന്ന എൻട്രി ജോബ്സിനെ ഇതിന്റെ അകത്തൊന്നും നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അവർ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടിട്ട് ഏറ്റവും കുറഞ്ഞത് ആയിരം രൂപയാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ആയിരം രൂപ നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും അതിനുശേഷം ഒരു സി ഡി ഒക്കെ അവർ നിങ്ങൾക്ക് വീട്ടിൽ അയച്ചു തരും ആ സി ഡി ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ അതുപോലെ തന്നെ നോക്കിയിട്ട് ഇപ്പൊ എക്സലിലോ വേർഡിലോ ഏതിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താലും അവർ പറയും ടൈപ്പ് ചെയ്ത് തന്നതൊക്കെ റോങ് പറയും അപ്പോൾ അവർക്ക് ആ ഒരു ആയിരം രൂപ കിട്ടും ചെയ്യും നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനുമില്ല നമുക്കൊക്കെ നഷ്ടമാവും ചെയ്യും അപ്പോൾ അതുപോലെയാണ് ഇതിന്റെ അകത്ത് വരുന്ന എൻട്രി ജോബ്സ് ഒക്കെ ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന പോസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഓൾമോസ്റ്റ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഫേക്ക് ആവാനാണ് ചാൻസ് അപ്പോൾ ഇതിൻ്റെ അകത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏത് ജോബ് ചെയ്യുമ്പോഴും ഒരു കാരണവശാലും ആദ്യം തന്നെ എമൗണ്ട് അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യരുത് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ജോബ്സ് തരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നത് എൻ്റെയോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓൺലൈൻ ജോബ് ചാനലിൻ്റെ വീഡിയോ ായിരിക്കും അവർ ഡ്രൈവായിട്ട് സി ഡി യിൽ തരാൻ പോകുന്നത് അതല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും പൈസ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള ജോബ്സ് ചെയ്യരുതിട്ടോ അപ്പോൾ ഇതെന്നോട് ഒരാൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ടാണ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു ആപ്ലിക്കേഷൻ ആ വെബ്സൈറ്റായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ